നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്ത് വിവരങ്ങൾ നൽകാൻ സമയം നീട്ടി ചോദിച്ച റവന്യൂ വകുപ്പ് നിയമ നടപടിയുടെ ഭാഗമായി എൻഐഎ ആണ് റവന്യൂ വകുപ്പിൽ നിന്നും വിവരങ്ങൾ തേടിയത് എന്നാൽ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാത്തതിനാൽ കൂടുതൽ സമയം വേണമെന്നാണ് റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തീവ്രവാദ ശക്തികളെ കണ്ടെത്തി ഒറ്റപ്പെടുത്തുകയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡിന്റെ തുടർച്ചയായ നോണമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ സ്വത്ത് വിവരങ്ങൾ എൻഐഎ തേടിയത് ആദ്യം പോലീസിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും സഹകരിക്കാതായതോടെയാണ് റവന്യൂ വകുപ്പിന്റെ സഹായം തേടിയത് ഒരാഴ്ചയ്ക്കകം വിവരങ്ങൾ കൈമാറണമെന്നായിരുന്നു എൻഐഎയുടെ ആവശ്യം എന്നാൽ 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ സമയം നീട്ടി ചോദിക്കുന്നത് ഒഴിവ് ദിവസങ്ങളിൽ വിവരശേഖരണം നടത്താൻ സാധിച്ചിട്ടില്ല ഒപ്പം ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാത്തതിനാൽ തണ്ടപ്പേർ ഉൾപ്പെടെ കണ്ടെത്താൻ കൂടുതൽ സമയം വേണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ ആവശ്യം എന്നാൽ എത്ര ദിവസമെന്ന് ഇതുവരെ കൃത്യമായി പറഞ്ഞിട്ടുമില്ല സമയം വൈകുംതോറും ഭീകരർക്ക് സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാനും മറ്റു പേരുകളിലേക്ക് മാറ്റാനും സാധിക്കുമെന്നിരിക്കെ വകുപ്പുകൾ അലംഭാവം കാട്ടുന്നത് തിരിച്ചടി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന സർക്കാരിന്റെ നിലപാടിന് അനുസൃതമായി വകുപ്പുകളും നീങ്ങുന്നുവെന്നാണ് പോലീസിന്റെയും റവന്യൂ വകുപ്പിന്റെയും നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസമാണ് പോലീസിലെ ഡിജിപി ഉൾപ്പെടെയുള്ളവർ അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇങ്ങനെ പല വകുപ്പുകളുടെയും തലവന്മാരുമൊക്കെയായി പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഒരു യോഗം പിണറായി വിജയൻ വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിൽ പോപ്പുലർ ഫ്രണ്ടിനുള്ള എതിരെയുള്ള നടപടികൾ അവരെ വേദനിപ്പിക്കാതെ വളരെ പതുക്കെ മതി എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു എന്ന് വ്യക്തമാവുകയാണ് ആ പിണറായി വിജയന്റെ തിട്ടൂരത്തിനനുസരിച്ചാണ് ഇപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാകുന്നു അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്ക് ഓശാനപാടുന്ന നിലപാടാണ് ഇപ്പോൾ ഈ വകുപ്പ് തലവന്മാരും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും പിണറായി വിജയനും ഒക്കെ എടുക്കുന്നതെന്ന് വ്യക്തമാകുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ റവന്യൂ രേഖകളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ ആദ്യം പോലീസിനോട് ഇവരുടെ സ്വത്തുവകകൾ സംബന്ധിച്ച് കൊടുക്കണം വിവരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ആ വിഷയത്തിൽ സഹകരിച്ചേയില്ല അതിനുശേഷമാണ് റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെടുന്നത് റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെടുമ്പോഴും റവന്യൂ വകുപ്പ് ആദ്യത്തെ 5 ദിവസം ഒരു അക്ഷരം ഉരിയാടാതെ ഇരുന്നു അതിനുശേഷമാണ് ഇനിയും സമയം വേണം ഡിജിറ്റലൈസേഷൻ പൂർത്തിയായിട്ടില്ല തണ്ടപ്പേര് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത് അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇപ്പോൾ തന്നെ നമുക്കറിയാം പല ഓഫീസും ആസ്തികളും ഒക്കെ തന്നെ പല നേതാക്കന്മാരുടെയും പേരിലാണ് അല്ലാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ പാർട്ടിയുടെ പേരിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം വരുന്നതും ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷെ പണം വരുന്നതിന്റെ സ്രോതസ് അടച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു 10 കോടി തമിഴ്നാട് പോലീസ് കൂടി പിടിച്ചെടുത്തതോടെ പോപ്പുലർ ഫ്രണ്ട് വലിയ പ്രതിസന്ധിയിലാണ് പക്ഷെ നിലവിൽ നിരവധി ആസ്തികൾ നമുക്കറിയാം കെട്ടിടങ്ങളടക്കം മൂന്നാറിൽ ഒരു റിസോർട്ട് അടക്കം ഇവർ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ കേരള പോലീസും കേരള റവന്യൂ വകുപ്പും കേരളത്തിലെ അന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ പിണറായി വിജയനും സർക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് രക്ഷപ്പെടാനും അവരുടെ സാമ്പത്തികവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുമുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത് എന്നാണ് വ്യക്തമാകാൻ സാധിക്കുന്നത് ഇനി അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ കോടതിയെ സമീപിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായി ചിന്തിക്കുകയും പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു പല ആൾക്കാരും നമുക്കറിയാം പലരും പല സിപിഎമ്മുകാരും സിപിഎമ്മിന്റെ കേഡറുകൾ പലരും നമ്മളോട് വ്യക്തിപരമായി പറയുന്നുണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും ആശ്വാസം പകരുന്നതെന്ന് ഒരുപക്ഷെ പുറത്തു വന്ന് പറയില്ല അത് അവരുടെ രാഷ്ട്രീയമാണ് പക്ഷെ ജനങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ മാറ്റമുണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മാറ്റം പ്രതിഫലിക്കേണ്ടത് ഇനി അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിലാണ് ആ മാറ്റം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെങ്കിൽ മാത്രമേ 4 കാശിന് കേരളത്തിലെ ജനങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന 30 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെയുള്ള ഈ പിണറായി വിജയനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളെ ഉമ്മൻചാണ്ടിയെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളെ അതുപോലെ തന്നെ വി ഡി സതീശനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളെ കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തേണ്ടത്